എട്ടാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുക. പി എസ് സി പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന എസ് ഇ ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് രണ്ടാമത്തെ പാഠമാണ്, എട്ടാം ക്ലാസ്സിലെ സയൻസിലെ രണ്ടാമത്തെ പാഠം. കോശജാലങ്ങൾ എന്ന് പറയുന്ന പാഠമാണ്. ആദ്യത്തെ പാഠത്തിൽ കോശങ്ങളെപ്പറ്റിയും അതിലെ വിവിധ ഭാഗങ്ങളെപ്പറ്റിയും ഒക്കെയായിരുന്നു ചർച്ച ചെയ്തിരുന്നത്. ഈ ഭാഗത്തിൽ വിവിധ തരം കോശങ്ങളെപ്പറ്റിയും കലകളെപ്പറ്റിയും ഒക്കെയാണ് ചർച്ച ചെയ്യുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഈ കോശജാലങ്ങൾ എന്ന പാഠത്തിൽ 24-ാമത്തെ പേജിൽ ആണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ കോശങ്ങൾ, പലതരം കോശങ്ങൾ കൂടിച്ചേർന്നാണ് കലകൾ ഉണ്ടാകുന്നത്. പലതരം കോശങ്ങൾ കൂടിച്ചേർന്ന് കലകൾ ഉണ്ടാകുന്നു. അപ്പോൾ സിക്താണ്ഡം എന്ന ഒറ്റ കോശത്തിൽ നിന്ന് രൂപം പ്രാപിച്ചതാണ് നമ്മുടെ ശരീരം. അപ്പോൾ നമ്മുടെ ശരീരം രൂപം പ്രാപിച്ച ഒറ്റ കോശം ഏതാണ്? സിക്താണ്ഡമാണ്. സിക്താണ്ഡം തുടർച്ചയായി വിഭജിച്ച് ആകൃതിയിലും വലിപ്പത്തിലും ഉള്ളടക്കത്തിലും വ്യത്യസ്തമായ കോശങ്ങൾ ചേർന്ന് ഭ്രൂണമായി മാറുന്നു. സിക്താണ്ഡം വിഭജിച്ച് ഭ്രൂണമായി മാറുന്നു. ഈ ഭ്രൂണകോശങ്ങൾ ക്രമാനുഗതമായി ഘടനയിലും ധർമ്മത്തിലും വൈവിധ്യം കൈവരിക്കുന്നു. ഈ പ്രക്രിയ കോശവൈവിധ്യവൽക്കരണം എന്നാണ് അറിയപ്പെടുക. കോശവൈവിധ്യവൽക്കരണം എന്നറിയപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ശരീരം രൂപം കൊണ്ടത് സിക്താണ്ഡം എന്ന ഒറ്റ കോശത്തിൽ നിന്നാണ്. സിക്താണ്ഡം വിഭജിച്ച് ഭ്രൂണമാകുന്നു. ഭ്രൂണങ്ങൾ വിഭജിച്ച് ഭ്രൂണകോശത്തിന് മാറ്റങ്ങൾ വന്ന് പല പല കോശങ്ങളായിട്ട് അവ മാറുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് കോശവൈവിധ്യവൽക്കരണം എന്ന് പറയുന്നത്. അങ്ങനെ നാഡീകോശങ്ങൾ, അസ്ഥി കോശങ്ങൾ, രക്തം, പേശി കോശങ്ങൾ എന്നൊക്കെ പല ഇതായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി 25-ാം പേജിലുള്ള ചോദ്യം, നിങ്ങൾ ഏത് കോശമായി മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ് വിത്ത് കോശങ്ങൾ? ഇവ മൂലകോശങ്ങൾ എന്നും അറിയപ്പെടുന്നു. ഏത് കോശമായി മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ് വിത്ത് കോശങ്ങൾ അല്ലെങ്കിൽ മൂലകോശങ്ങൾ? ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു കോശങ്ങൾ കൂടിച്ചേർന്നാണ് കലകൾ ഉണ്ടാകുന്നത്. ഒരു കുറച്ച് കോശങ്ങളുടെ ഒരു കൂട്ടമാണ് കലകൾ എന്ന് പറയുന്നത്. ഇനി ഈ പാഠത്തിൽ പ്രധാനമായും പഠിക്കാനുള്ളത് ജന്തുകലകളും സസ്യകലകളെയും പറ്റിയാണ്. ജന്തുകലകൾ അതായത് ജന്തുകോശങ്ങൾ കൂടിച്ചേർന്ന ജന്തുകലകളും അതേപോലെ സസ്യകലകൾ, സസ്യകോശങ്ങൾ കൂടിച്ചേർന്ന സസ്യകലകൾ. അപ്പം ജന്തുകലകൾ നോക്കാം. ജന്തുകലകളിൽ ഒന്നാമത്തെയാണ് ആവരണകല. അതിൻ്റെ പേരിൽ തന്നെ ഉള്ളതുപോലെ ശരീരത്തെ ആവരണം ചെയ്യുന്നു, അതായത് ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന കലകളാണ് ആവരണകലകൾ. ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. അന്നപദത്തിൻ്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്ന കലയാണ് ആവരണകല. അന്നപദത്തിൻ്റെ ഉൾഭിത്തിയെ സംരക്ഷണം, ആകിരണം, സ്രവങ്ങളുടെ ഉൽപ്പാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. ആരാണ്? ആവരണകലയാണ്. അടുത്തതാണ് നാഡീകല. ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീകലയാണ്. ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നു. നാഡീകലയാണ്. അടുത്ത 26-ാം പേജിലെ പേശികല. സങ്കോചിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നു. പേശികൾ എന്തിനായിരിക്കും നമുക്ക് ഉപയോഗിക്കുന്നത്? നമ്മുടെ ശരീരം അനക്കാൻ ഉപയോഗിക്കുന്നത് പേശികലകൾ ഉപയോഗിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സങ്കോചിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നു. ശരീരത്തിന്റെ ചലനം സാധ്യമാക്കുന്നത് ഏത് കലകളാണ്? പേശികലകളാണ്. അടുത്തതാണ് യോജക കല. പേരിൽ തന്നെയുണ്ട്. മറ്റ് കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്നു. അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം തുടങ്ങിയവ യോജക കലകളാണ്. അപ്പൊ യോജക കലകൾക്ക് ഉദാഹരണങ്ങളാണ് അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം എന്നിവ യോജക കലകളാണ്. അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു.
അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു അല്ലേ. നമ്മുടെ ശരീരത്തിന് അസ്ഥികളുണ്ടെങ്കിലേ അതിനൊരു ആകൃതി ലഭിക്കുകയുള്ളൂ. നാരുകല ഇതര കലകളെ ബന്ധിപ്പിക്കുന്നു. നാരുകലകൾ ഇതര കലകളെ ബന്ധിപ്പിക്കുന്നു. പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ രക്തം നിർവഹിക്കുന്നു. രക്തമാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിലേക്കും എത്തുന്നത്. അതുകൊണ്ട് തന്നെ പദാർത്ഥ സംവഹനം നിർവഹിക്കുന്നത് ആരാണ്? രക്തമാണ്. രോഗപ്രതിരോധം, പദാർത്ഥ സംവഹനം തുടങ്ങിയ ധർമ്മങ്ങൾ രക്തം നിർവഹിക്കുന്നു. അടുത്ത രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന കലയാണ് ടെൻഡനുകൾ. പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന കലയാണ് ടെൻഡനുകൾ. എന്നാൽ അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കല സ്നായുക്കളാണ്. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കല സ്നായുക്കളാണ് അല്ലേ. പേശികലയും അസ്ഥികലയും എല്ലാം രണ്ടും വ്യത്യസ്തമാണ്. പേശികല, അസ്ഥികല എന്ന് പറയുന്നത് യോജക കലയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന കല ടെൻഡനുകളും അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കല സ്നായുക്കളും ആണ്. സ്നായുക്കൾ കണ്ണുകളെയും വൃക്കകളെയും എല്ലാം സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന കലയാണ് നാരുകല. നാരുകല കണ്ണുകളെയും വൃക്കകളെയും എല്ലാം സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന കലയാണ് നാരുകല. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കലകളാണ് യോജക കലകൾ. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കല ഏതാണ്? യോജക കല. യോജക കല. അപ്പം ഇത്രയാണ് ജന്തു കോശങ്ങളെ പറ്റി പറയാനുള്ളത്, ജന്തുകലകളെ പറ്റി പറയുന്നത്. ആവരണകല, നാഡീകല, പേശികല, യോജകകല. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രത്യേകതകളും ഓർത്തിരിക്കുക. ഇനി അടുത്തത് സസ്യകലകളിലേക്കാണ് പോകുന്നത്. 27-ാം പേജിൽ സസ്യകലകൾ, മെരിസ്റ്റമീക കലകൾ. അതിൽ സസ്യകലകളിൽ വിടുന്നവയാണ് മെരിസ്റ്റമീക കലകൾ, പാരം കൈമ, കോളം കൈമ, സ്ക്ലീറം കൈമ, അതേപോലെ സൈലം, ഫ്ലോയം. ഇത്രയാണുള്ളത്. ഇപ്പോൾ ആദ്യത്തേതാണ് മെരിസ്റ്റമീക കലകൾ. സസ്യങ്ങളിൽ കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളാണ് മെരിസ്റ്റമീക കോശങ്ങൾ. ഇവയുടെ ത്വരിതഗതിയിലുള്ള വിഭജനം സസ്യ വളർച്ചയ്ക്ക് കാരണമാകുന്നു. സസ്യങ്ങളിൽ കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളാണ് മെരിസ്റ്റമീക കലകൾ കോശങ്ങൾ. ഇവയുടെ ത്വരിതഗതിയിലുള്ള വിഭജനം സസ്യ വളർച്ചയ്ക്ക് കാരണമാകുന്നു അല്ലേ. സസ്യം വളർന്നു വരുന്ന എന്താണ്? അതിൻ്റെ അഗ്രസ്ഥാനങ്ങളിൽ നിന്നാണ് അല്ലേ. ഒരു കാണ്ഡത്തിൻ്റെ ആണെങ്കിൽ അതിൻ്റെ അഗ്രഭാഗത്തു നിന്നാണ് വീണ്ടും മുളപൊട്ടി വളർന്നു വളർന്നു വരുന്നത്. അതേപോലെ വേരും നീളം വെക്കുന്നത് അതിൻ്റെ അഗ്രഭാഗത്തു നിന്നാണ്. അപ്പോൾ ആ അഗ്രഭാഗത്ത് ഏറ്റവും കൂടുതലുള്ള കലയാണ് മെരിസ്റ്റമീക കലകൾ. അപ്പോൾ ഇവയുടെ വിഭജനം, ഇത് പെട്ടെന്ന് വിഭജിക്കുന്ന കലകളാണ്. പെട്ടെന്നുള്ള ഇവയുടെ വിഭജനം സസ്യ വളർച്ചയ്ക്ക് കാരണമാകുന്നു. അടുത്തതാണ് പാരൻ കൈമ. ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നതാണിത്. ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നു. മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നു. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്ന കലകളെപ്പോയതാണ് പാരൻ കൈമയാണ്. പാരൻ കൈമ, പാരൻ പ്രകാശം ഓർക്കുക. പാരൻ കൈമ പ്രകാശ സംശ്ലേഷണത്തിന് ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു. അടുത്തതാണ് കോളൻ കൈമ. കോളൻ കൈമ കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ്. കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ്. സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു. സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നത് കോളൻ കൈമയാണ്. കോശഭിത്തികളുടെ മൂലകളിൽ മാത്രമാണ് കാണുന്നത്. അടുത്തതാണ് സ്ക്ലീറൻ കൈമ. സ്ക്ലീറൻ കൈമ കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടികൂടിയ തരം കോശങ്ങൾ ചേർന്നത്. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടികൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് സ്ക്ലീറൻ കൈമ. അപ്പോൾ കോളൻ കൈമ കോശഭിത്തിയുടെ മൂലകളിൽ കാണുന്നു. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും കാണുന്നവയാണ് സ്ക്ലീറൻ കൈമ. ഇവയും എന്താണ്? സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നതാണ്. അടുത്തതാണ് സംവഹന കലകൾ. സംവഹന കലകൾ 29-ാം പേജിലാണ് ഇവയുള്ളത്. സംവഹന കലകൾ സസ്യങ്ങളിൽ വേരാകിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിലേക്കും ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം വിവിധ ഭാഗങ്ങളിലേക്കും സംവഹനം ചെയ്യേണ്ടതുണ്ട്. ഈ ധർമ്മം നിർവഹിക്കുന്നതിന് അനുയോജ്യമായ കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ട പ്രത്യേകതരം കലകളാണ് സംവഹന കലകൾ. പലതരം കോശങ്ങൾ
ചേർന്ന് രൂപപ്പെട്ടവയാകിയാൽ ഇവയെ സങ്കീർണ കലകൾ എന്നും അറിയപ്പെടുന്നുണ്ട്. സങ്കീർണ കലകൾ, ഇപ്പോൾ സങ്കീർണ കലകൾ അല്ലെങ്കിൽ സംവഹന കലകൾ. സസ്യവളർച്ചയ്ക്ക് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് നടക്കേണ്ടത് അല്ലേ. അപ്പോൾ സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്നത് അതിൻ്റെ ഇലയിലാണ് അല്ലേ. അപ്പോൾ ഇലയിൽ ആഹാരം പാകം ചെയ്യണമെങ്കിൽ വേര് എന്ത് ചെയ്യണം? ജലവും ലവണങ്ങളും ഇലകളിലേക്ക് എത്തിക്കണം അല്ലേ. ജലവും ലവണങ്ങളും ഇലകളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ സസ്യങ്ങളിൽ വേര് ആകിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിലേക്ക് എത്തിക്കുകയും അതുപോലെ ഈ ആഹാരം ഇലകളിലെ ആകാരം വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതുമാണ് ഏത് കലകളാണ്? സംവഹന കലകളാണ്. സസ്യങ്ങളിൽ ഉള്ള രണ്ട് തരം സങ്കീർണ കലകളാണുള്ളത്, സൈലവും ഫ്ലോയവും. സൈലവും ഫ്ലോയവും, സൈലം ഫ്ലോയം, അത് ഓർഡറിൽ തന്നെ പഠിക്കുക. സൈലം ഫ്ലോയം, സൈലം നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെട്ടിരിക്കുന്നു. വേരാകിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിൽ എത്തിക്കുന്നത് സൈലമാണ്. വേരാകിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിൽ എത്തിക്കുന്ന ആരാണ്? സൈലമാണ്. ഫ്ലോയം, ഫ്ലോയം ഒപ്പം എന്തായിരിക്കും ചെയ്യുക? ഫ്ലോയം കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നതാണ് ഫ്ലോയം. കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങളാൽ ചേർന്നതാണ്. ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു. ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുകയാണ് ആര് ചെയ്യുന്നത്? ഫ്ലോയം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് കോശജാലങ്ങൾ എന്ന പാഠത്തിൽ പ്രധാനമായും പഠിക്കാനുള്ളത്. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു 12-13 മിനിറ്റോളം വരുന്ന ഒരു പാഠമാണ്. അപ്പോൾ നമുക്കിതൊരു 1 മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ ഈ പാഠം സുഖമായി പഠിച്ച് തീർക്കാം. 21 പാഠങ്ങളാണ് 8-ാം ക്ലാസ്സിലുള്ളത്. 8-ാം ക്ലാസ്സിലെ സയൻസിൽ 21 പാഠങ്ങളാണുള്ളത്. അപ്പോൾ ആ 21 പാഠങ്ങൾ 21 മണിക്കൂർ നമ്മൾ ചിലവിട്ടാൽ സുഖമായി പഠിച്ചെടുക്കാം. കുറേ ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങൾ ഈ പാഠത്തിലും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും ഓരോ പാഠങ്ങളാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന പാഠങ്ങൾ ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും